അരിക്കൊമ്പൻ ആനയെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിനായിട്ട് ഞാൻ തമിഴ്നാട്ടിലെ അപ്പർ കോതിയാറിൽ പോയി അന്വേഷിച്ചു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി ഇടപെട്ട് ഉള്ള റിപ്പോർട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കേരള ഹൈക്കോടതിയും അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ ഇപ്പോൾ അപ്പർ കോതയാറിൽ മറ്റാണുകളോടൊപ്പം സുഖമായി അവിടെ കൂടി ജീവിക്കുകയാണെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അവൻ ആരോഗ്യവാനാണ്. ധാരാളം തീറ്റയും വെള്ളവും എല്ലാം കിട്ടുന്നുണ്ട്. നല്ല കാലാവസ്ഥയും നല്ല കൂട്ടുകാരുമെല്ലാം അരിക്കൊമ്പനുണ്ട്. അരിക്കൊമ്പന് ചിന്നക്കനാലിൽ നിന്നിരുന്നെങ്കിൽ പണ്ടേ അവനെ വകവരുത്തിയതിനെയും അവിടെ ചക്കക്കൊമ്പിനെയും മുറിവാലിനെയും ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് ആണിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സേഫായിട്ട് ആണ് അവിടെ ഉള്ളതെന്നാണ് കോടതി പറയുന്നത്. അരിക്കൊമ്പൻ സുഖമായിട്ട് അവിടെ അപ്പർ കോതയാറിൽ ഉണ്ട്. അവിടെ മറ്റ് ശല്യങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കുന്നില്ല. മറ്റ് കൂട്ടാനകളോടൊപ്പം ആണ് അവനുള്ളത്. അപ്പർ ആനകൾ പിടിയാനകളുമായി ഇണചേർന്നൊക്കെ അവൻ നടക്കുന്നുണ്ടെന്നാണ് വിവരം കിട്ടിയത്. എന്തായാലും ആശ്വാസകരമായ വാക്കാണ് കിട്ടിയത്. അരിക്കൊമ്പൻ സുഖമായിട്ട് തമിഴ്നാട്ടിലെ അമ്പാസമുദ്രത്തിൽ അപ്പർ കോതയാറിൽ മറ്റ് കാട്ടാനകളോടൊപ്പം കുളിച്ച് കളിച്ചും രസിച്ചും കഴിയുന്ന സന്തോഷ വാർത്തയാണ് അരിക്കൊമ്പൻ ശ്രേണികൾക്ക് മാത്യു പ്രേമൻ എന്ന ചാനലിലൂടെ നൽകാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ഇനിയും അരിക്കൊമ്പൻ്റെ വിവരങ്ങൾ വരും. വർഷങ്ങളായി അരിക്കൊമ്പൻ്റെ വീട് ചെയ്യുന്ന ഞാനാണ് ഇത് കുറച്ചു കാലം നിർത്തിയിരുന്നു. വീണ്ടും അരിക്കൊമ്പനെ പറ്റി അന്വേഷിച്ചതാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം. കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു.